നമസ്കാരം. ഇന്നിപ്പോൾ മലയാളി മീഡിയ പോകുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ചോഴിയക്കോട് അരിപ്പൽ എന്ന പ്രദേശത്തേക്കാണ്. ഇവിടെ 74 വയസ്സുള്ള സ്വർണമ്മ എന്നൊരു അമ്മ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ഒറ്റപ്പെട്ട് ഒരു പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ കഴിയുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് അരിപ്പ ഭൂസമരം ആരംഭിച്ച നാൾ മുതൽ തന്നെ സ്വർണമ്മ ഇവിടെ സ്ഥിര താമസക്കാരിയാണ്. ഉറ്റവരോ ഉടയവരോ ഇവരെ തിരിഞ്ഞു നോക്കാതായിട്ട് നാളുകൾ ഏറെയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് സ്വർണമ്മ തീരെ ദുഃഖത്തിലാണ്. നാട്ടുകാരും തൊട്ടടുത്ത സമരപ്രദേശങ്ങളിൽ കുടികെട്ടി താമസിക്കുന്നവരും കൊടുക്കുന്ന പരിചരണത്തിലും ഭക്ഷണത്തിലുമാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. ഇടയ്ക്കിടെ ബി പി കൂടുന്നതിനാൽ ഇവർ കൂടെ കൂടെ തളർന്നു വീഴുകയും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്യുന്നു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ കാറ നിവാസിയാണ് ഇവർ. സ്വന്തം പേരിൽ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തതുകൊണ്ടാണ് അരിപ്പ ഭൂസമരം തുടങ്ങിയപ്പോൾ സ്വർണമ്മ ഈ സമരഭൂമിയിൽ എത്തിയത്. വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും പലരും മരിച്ച് മണ്ണോട് ചേർന്നിട്ടും സമരമുഖത്തെ ജനങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ കൊടുത്തിട്ടില്ല. 10 വർഷം കൊണ്ട് അവർ കിടക്കണം. ഇവിടെ അവരെ ബന്ധക്കാരോ സ്വന്തക്കാരോ ആരുമില്ല. ഇതിനകത്ത് കിടക്കുന്നവരേ ഉള്ളൂ. അവരെ ഏതെങ്കിലും ആശ്രയത്തിലാക്കണം എന്നുള്ള ഒറ്റ താല്പര്യമാണ്. ആരോരുമില്ലാത്ത ഈ പാവം അമ്മയെ ഏതെങ്കിലും ആശ്രയ കേന്ദ്രങ്ങളിലോ നാട്ടിലെ സന്നദ്ധ സംഘടനകളോ പ്രവർത്തകരോ ഏറ്റെടുത്തില്ലെങ്കിൽ സമരമുഖത്തുള്ള മറ്റൊരു വിലപ്പെട്ട ജീവൻ കൂടി പൊലിയാൻ സാധ്യതയേറെയാണ്. ജീവന്റെ വില എന്തെന്ന് അറിയണമെങ്കിൽ നമ്മളിൽ നിന്നും ഒരാൾ കൊഴിയുമ്പോഴാണ് നാം അത് മനസ്സിലാക്കുന്നത്. പാവപ്പെട്ടവരോ പണക്കാരോ ആകട്ടെ, ഒറ്റപ്പെടുന്ന ജീവിതത്തിൻ്റെ ദുഃഖം നമ്മുടെ നാട്ടിലുള്ള സഹായിക്കാൻ കഴിവുള്ള നാട്ടുകാരോ സന്നദ്ധ പ്രവർത്തകരോ മനസ്സിലാക്കി ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാവട്ടെ. മലയാളി മീഡിയ യൂട്യൂബ് ചാനൽ ചോഴിയക്കോടം.